ഇശൽ സാറിനെ ഇല്ലാതാക്കിയിട്ട് ആ കുറ്റം ജാസ്മിന്റെയും അവളുടെ ഏട്ടന്റെയും തലയിൽ കെട്ടിവെക്കാനായിരുന്നു എന്റെ പദ്ധതി. എല്ലാ കുറ്റവും ചെയ്തത് ഞാനാ, ഞാൻ മാത്രമാ. പാർവതി, നീ എന്തൊക്കെ ഈ പറയുന്നേ? നീ ഈ പറയുന്ന കാര്യങ്ങൾ നിന്നെ വലിയ കുഴപ്പത്തിൽ കൊണ്ടെത്തിക്കും, അറിയോ നിനക്ക്? അതൊന്നും സാരമില്ല, ഞാൻ എന്തോ അനുഭവിച്ചോളാം. ഇശാൽ സാറിന് ഒരു കുഴപ്പവും വരാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് കഷ്ടപ്പാട് വേണമെങ്കിലും സഹിച്ചോളാം. ഓ, എനിക്കെന്തെങ്കിലും കുഴപ്പം വന്നാ നിനക്ക് സഹിക്കില്ല, അതുപോലെ നിനക്കെന്തെങ്കിലും കുഴപ്പം വന്നാ എനിക്ക് സഹിക്കില്ല. പാർവതി എന്നെ കൊല്ലാൻ നോക്കിയെന്ന കള്ള പരാതിയുടെ പേരിൽ നീ ഈ ജയിലിൽ കിടക്കേണ്ടി വന്നാലേ ഞാൻ ഈ മീശയും വെച്ചുകൊണ്ട് നടക്കുന്നതിൽ എന്തർത്ഥം? ഗോപേട്ടൻ ആരോടും ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്കറിയാം. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് 100 വട്ടം ആലോചിച്ച് ചെയ്യും, എന്നിട്ട് ശരിയെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം ചെയ്യും. ഞാൻ മനസ്സിലാക്കിയ ഗോപിയേട്ടൻ അങ്ങനെയാ. പക്ഷെ ഇപ്പൊ ഗോപിയേട്ടൻ സ്വന്തം മനസ്സാക്ഷിയോട് തെറ്റ് ചെയ്യുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. ഞാൻ എത്രയൊക്കെ ശബ്ദിച്ചാലും അതാരും വിലക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലും തെറ്റ് തെറ്റാണെന്ന് ഞാൻ ഉറക്കെ പറയും. മറ്റുള്ളവരത് സമ്മതിച്ച് തരുമോന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഗോപിയേട്ടന് അങ്ങനെ പറയാൻ കഴിയുമെന്നാ ഞാൻ ചോദിക്കുന്നത്. കഴിയില്ല ഗോപിയേട്ട, എന്നെപ്പോലെ അല്ല ഗോപിയേട്ടൻ. ഒരു കാര്യം വേണ്ട അല്ലെങ്കിൽ ചെയ്യരുതെന്ന് ഗോപിയേട്ടൻ ഉറക്കെ പറഞ്ഞ വേണ്ട എന്ന് തന്നെ അതിന്റെ അർത്ഥം. ഇവിടെയുള്ളൊരു മുഴുവൻ അത് സമ്മതിച്ച് തരികയും ചെയ്യും. പക്ഷെ വേണ്ട എന്ന് പറയേണ്ടടുത്ത് ഗോപിയേട്ടന്റെ ശബ്ദം ഉയരുന്നില്ല. ഈ കുടുംബത്തിൽ അടുത്ത കാലത്തുണ്ടായ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണങ്ങളിലൊന്ന് ഗോപിയേട്ടന്റെ ഈ നിശബ്ദതയാ. വേണ്ടാന്ന് പറയേണ്ടടുത്ത് അങ്ങനെ പറയുക തന്നെ വേണം ഗോപിയേട്ട, ഉറക്കെ തന്നെ പറയണം. ഇവിടെ ആരെയാ പേടിക്കേണ്ടത്? പറയേണ്ടത് പറഞ്ഞിരുന്നെങ്കി ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെടേണ്ടി വരുമായിരുന്നോ ഗോപിയേട്ടന്? രാധിക പറഞ്ഞ സത്യ, ഞാൻ നോ എന്ന് പറഞ്ഞാൽ അത് നോ തന്നെയാ ഈ കുടുംബത്തിൽ. പക്ഷേ എത്ര ശക്തിയുള്ളവനും നിസ്സഹായനായി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും ജീവിതത്തിൽ. വലിയ രഹസ്യങ്ങൾ നെഞ്ചിനകത്ത് കൊണ്ടു നടക്കുന്ന എനിക്ക് പലപ്പോഴും നിസ്സഹായനായി നിന്നേ പറ്റൂ. രഹസ്യങ്ങളോ? ഗോപിയേട്ടന്റെ മനസ്സിൽ ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത രഹസ്യങ്ങളുണ്ടെന്നോ? ഗോപിയേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? അതേക്കുറിച്ച് ആലോചിക്കുമ്പോ എന്റെ ഇടനെഞ്ച് പൊട്ടുക. വയ്യ എനിക്ക് ആ രഹസ്യങ്ങളും ചുമന്ന് നടക്കാൻ. ഇനി എനിക്ക് വയ്യ. വിശാൽ വരാൻ വെയിറ്റ് ചെയ്യാ ഞാൻ. അവന്റെ മനസ്സിലേക്ക് അത് ഇറക്കി വെച്ചു കൊടുത്തിട്ട് എനിക്കൊന്ന് സ്വതന്ത്രനാവണം. അച്ഛനും അമ്മയ്ക്കും മക്കളെക്കുറിച്ച് കുറേ നല്ല സങ്കല്പങ്ങളുണ്ടാവും. എനിക്കും ഗായത്രിക്കും ഉണ്ടായിരുന്നു വിശാലിനെ കുറിച്ച് കുറേ നല്ല സങ്കല്പങ്ങൾ. അവള് നേരത്തെ പോവുമെന്നും ഇനി പറയാൻ അവസരം കിട്ടില്ല എന്നും ഗായത്രിക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ടാവും. വിശാല് കുട്ടിയായിരിക്കുമ്പോ തന്നെ അവൻ മുതിർന്നൊരാൺകുട്ടിയാവുന്നതും അവന്റെ ഭാര്യയായി
ഒരു പെൺകുട്ടി ഈ കുടുംബത്തിൽ കയറി വരുന്നതും അവള് സങ്കൽപ്പിക്കുമായിരുന്നു. ഓരോ പുതിയ സാരി വാങ്ങുമ്പോഴും ഒരേപോലുള്ള രണ്ടെണ്ണം വാങ്ങുമായിരുന്നു. എന്നിട്ടവള് പറയും, ഇത് എന്റെ വരാൻ പോകുന്ന മരുമകൾക്ക് വേണ്ടിയാണെന്ന്. ഓരോ ഓർണമെന്റ്സ് വാങ്ങുമ്പോഴും അവള് പറയും, ഇതെന്റെ മരുമകൾക്ക് വേണ്ടി ഞാൻ സൂക്ഷിച്ചു വെക്കുമെന്ന്. മരുമകൾ വരുന്നത് കാണാൻ നിൽക്കാതെ അവള് പോയി. എന്റെ മരുമകള് പാർവതി തന്നെയാ. അല്ലാന്ന് ആര് പറഞ്ഞാലും അത് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. മരുമകൾക്ക് വേണ്ടി ഗായത്രി കരുതി വെച്ച സാരിയും ഓർണമെന്റ്സും എല്ലാം പാർവതി അണിഞ്ഞ് എനിക്ക് കാണണം. അതെന്റെ ഒരാഗ്രഹമാ. പോയിട്ടും പോകാതെ നിൽക്കുന്ന എന്റെ ഗായത്രിയോടുള്ള കടമയാത്. ഞാൻ ഈ വീട്ടിൽ സ്ഥിരതാമസാവാനുള്ള കാരണം ഗോപേട്ടനറിയാലോ. മരണം മുന്നിലെത്തിയെന്ന് ചേച്ചിക്ക് മനസ്സിലായതുകൊണ്ടാവാം. വിശാലിന്റെ വളർത്തമ്മയായി ഞാൻ ഇവിടെ ഉണ്ടാവണമെന്ന് ചേച്ചി പറഞ്ഞത് അന്ന് മുതൽ ഇന്ന് വരെ ആ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട്. എന്റെ മനസ്സ് മനസ്സിലാക്കാതെ ഗോപീട്ടൻ പ്രഭാവതിയെ ഭാര്യയായിട്ട് സ്വീകരിച്ചപ്പോഴും ഗായത്രി ചേച്ചിക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ ഞാൻ ഇവിടെ തന്നെ താമസമാക്കിയത്. എല്ലാം എനിക്കറിയാൻ രാധിയെ. ചില സാഹചര്യങ്ങളിൽ ചിലത് കണ്ടില്ല എന്നും കേട്ടില്ല എന്നും നടിക്കേണ്ടി വരും. നമ്മുടെ എല്ലാം മനസ്സിൽ വേദനയും വിദ്വേഷവും പ്രതികാരവും എല്ലാം ഉണ്ടാവുമ്പോ നമുക്ക് എങ്ങനെ സന്തോഷിക്കാനാവും? മറ്റുള്ളവരുടെ തെറ്റുകളുടെ കണക്കെടുക്കാൻ നിന്നാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുവരാനാവില്ല. സ്നേഹവും ക്ഷമയുമാണ് നമ്മുടെ മനസ്സിനേറ്റ മുറിവിന്റെ മരുന്ന്. ആ മരുന്ന് കുറിക്കേണ്ട ഡോക്ടർ നമ്മൾ തന്നെയാ. എന്റെ മനസ്സിനേറ്റ ഏറ്റവും വലിയ മുറിവാണ് ഗായത്രിയുടെ മരണം. അതെങ്ങനെ സംഭവിച്ചുവെന്നും സത്യാവസ്ഥ എന്താണെന്നും മറ്റാർക്കും അറിയില്ല. അത് എന്റെ ഗായത്രി. പക്ഷേ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഈ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെങ്കിലും ഈ കുടുംബത്തിൽ ഉണ്ടാവണം. വിശാലിനോട് പറയണമെന്ന ഞാൻ ആദ്യം ആലോചിച്ചത്. പക്ഷേ ഇപ്പോ നിന്റെ മനസ്സ് ഞാൻ അറിഞ്ഞപ്പോ അതറിയേണ്ടത് രാധിക തന്നെയാണെന്ന് എനിക്ക് തോന്നി. പണ്ട് പറയാറുള്ളത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ദുഃഖങ്ങൾ പങ്കുവച്ചാൽ പാതിയാകും, സന്തോഷം പങ്കുവച്ചാൽ ഇരട്ടിയാവുമെന്ന്. പങ്കുവയ്ക്കാൻ
എന്റെ മനസ്സിൽ സന്തോഷമില്ല. ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനാണെങ്കിൽ നീ എന്റെ അടുത്തുമില്ല. ഒരു കുന്നോളം സങ്കടങ്ങളുടെ മധ്യത്തിൽ ഞാൻ ഒറ്റയ്ക്ക്. ഇനി എനിക്ക് വയ്യ ഗായത്രി, ഞാൻ പറയേണ്ടത് പറയുന്നില്ല എന്ന് രാധികയ്ക്ക് പരാതി. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഞാനും കാരണക്കാരനാണെന്ന് അവൾ എന്നെ കുറ്റപ്പെടുത്തി. ഈ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ട് അവൾ അങ്ങനെയൊക്കെ പറയുന്നത്. കാറ്റിന് നീ ഉപയോഗിക്കാറുണ്ടായിരുന്ന പെർഫ്യൂമിന്റെ മണം നീ എന്റെ അടുത്തുണ്ടല്ലേ. എന്റെ മരുമകളായി വരാൻ പോകുന്ന പെൺകുട്ടിക്ക് വേണ്ടി നീ സൂക്ഷിച്ചു വെച്ച സാരികളും ഓർണമെന്റ്സും ആരും തൊട്ടിട്ടില്ല. പാർവതി അതൊക്കെ ഇട്ട് നടക്കുന്നത് കാണാൻ നിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ രാധികയോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഗായത്രി അണിഞ്ഞൊരുങ്ങുന്നത് പോലെ എന്റെ മരുമകൾ നടക്കുന്നത് കാണാൻ എനിക്കും നല്ല ആഗ്രഹമുണ്ട്. വിശാലൊന്ന് വന്നോട്ടെ. ഈ വീട് നമ്മുടെ പഴയ വീട് പോലെ ആക്കും ഞാൻ. സമ്മതമല്ലേ നിനക്ക്? സമ്മതിക്കണം. പാർവതിയെ സെല്ലിൽ ഇട്ടിട്ട് മണിക്കൂറുകൾ എത്രേ? ഒന്നുകിൽ അവളെ പറഞ്ഞയച്ചിട്ട് എന്നെ അകത്തിരണം, ഇല്ലെങ്കിൽ ഞങ്ങളെ രണ്ടുപേരെയും പറഞ്ഞയച്ചിട്ട് ശരിയായ ക്രിമിനൽസിന്റെ പേരിൽ ആക്ഷൻ എടുക്കണം. യഥാർത്ഥ ക്രിമിനലിന്റെ പേരിൽ തന്നെയാണ് ഞാൻ ആക്ഷൻ എടുത്തിരിക്കുന്നത്. പ്രതി കുറ്റം സമ്മതിക്കുന്നത് നിങ്ങളും കണ്ടതല്ലേ? അതിന്റെ കാരണമൊക്കെ സാറിന് അറിയാലോ. നിങ്ങളാണ് കൃത്യം ചെയ്തതെന്ന് നിങ്ങൾ തന്നെ പറയുമ്പോ എനിക്കത് മുഖവിലേക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പാർവതിക്ക് പകരം നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്താൽ അതിലേക്ക് എന്നെ നയിച്ച കാരണങ്ങൾ ഞാൻ FIR എഴുതണ്ടേ? അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ചോദ്യം ചെയ്യണം. അതൊക്കെ സാറിന്റെ ഇഷ്ടം. ഇതൊന്ന് റെക്കോർഡ് ചെയ്യേ. യെസ് സർ. ആ ഫ്ലവേഴ്സിൽ സ്ലോ പോയിസൺ പോലെ പ്രവർത്തിക്കുന്ന കെമിക്കൽ സ്പ്രേ ചെയ്തത് താങ്കളാണെന്നാണോ മിസ്റ്റർ വിശാൽ പറയുന്നത്? അതെ സർ. വിശാൽ സർ, വേണ്ട, ഞാൻ പറയുന്നത് വിശാൽ സർ ഒന്ന് കേക്ക്.
ആ കെമിക്കലിനെ കുറിച്ച് മിസ്റ്റർ വിശാലിന് എവിടുന്നാണ് ഇൻഫർമേഷൻ കിട്ടിയത്? യു എസിൽ എന്റെ കൂടെ പഠിച്ചിരുന്നൊരു ഫ്രണ്ടുണ്ട്, അവന്റെ കയ്യിൽ നിന്ന്. എവിടുന്നാണ് ആ കെമിക്കൽ വിശാൽ സംഘടിപ്പിച്ചത്? ആ ഫ്രണ്ട് എനിക്ക് കൊറിയർ ചെയ്ത് തരികയായിരുന്നു. ആ കെമിക്കലിന്റെ കളർ ഏതായിരുന്നു? ബ്ലൂ, നീല നിറത്തിലുള്ള ഒരു ലിക്വിഡായിരുന്നു. ആദ്യം നീ കുറ്റം നിഷേധിച്ചു, ഇപ്പൊ പറയുന്നു നീയാണ് ആ പൂക്കളിൽ വിഷം തളിച്ചതെന്ന്. ഈ മൊഴിയിലെങ്കിലും നീ ഉറച്ചു നിൽക്കുവോ? ചോദിച്ചത് കേട്ടില്ലേ, ഈ മൊഴിയിൽ നീ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഈ പാർവതി വേണ്ട, ആ കെമിക്കലിനെ കുറിച്ച് നീ എവിടുന്ന അറിഞ്ഞത്? അത് വിശാൽ സാറിന്റെ ഒരു കൂട്ടുകാരൻ അമേരിക്കയിൽ നിന്ന് എന്നും വിശാൽ സാറിനെ വിളിക്കാറുണ്ടായിരുന്നു, എന്നോടും സംസാരിക്കാറുണ്ടായിരുന്നു. അയാളാ പറഞ്ഞത്. വിശാൽ സാർ എന്നോട് ക്ഷമിക്കണം, വിശാൽ സാറിനെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ കള്ളം പറയുന്നത്. ഞാൻ പറഞ്ഞിട്ട് ആ കൂട്ടുകാരൻ അവിടുന്ന് അയച്ചു തന്നതാ. ആ കെമിക്കലിന്റെ നിറം എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് സാർ, നീല നിറമായിരുന്നു. നീല നിറത്തിലുള്ള ഒരുതരം വെള്ളം. കട്ട് ഇറ്റ്. ഓക്കേ സാർ. ഹലോ അരവിന്ദൻ. എന്തിനാ സാർ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? അരവിന്ദന് ആ പാർവതി എത്ര കാലമായിട്ട് അറിയാം? ഈ അടുത്ത കാലത്ത് പരിചയപ്പെട്ടതാണ് സാർ. പ്രഭാവതി വിഷം ഉള്ളിച്ചെന്ന് കുറച്ചു ദിവസം ഹോസ്പിറ്റലായിരുന്നു. അതിന്റെ അന്വേഷണമായി ആ വീട്ടിൽ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ പാർവതിയെ കാണുന്നത്. കലാപം നടക്കുമ്പോൾ അവൾ എന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. അവൾ അരവിന്ദനെ രക്ഷിച്ചെന്നോ? എങ്ങനെ? അതെ സാർ, പറഞ്ഞ സാർ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ആ കലാപത്തിനിടയിൽ എനിക്ക് അപകടം സംഭവിക്കുമെന്ന് അവൾ മുൻകൂട്ടി അറിഞ്ഞിരുന്നാ പറയുന്നത്. അവൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടത്രേ. അതെത്രത്തോളം വിശ്വസനീയമാണെന്ന് എനിക്കറിയില്ല. ഏതായാലും അന്നു മുതൽ ഞാൻ എന്റെ അനിയത്തിയായിട്ടാണ് അവളെ കാണുന്നത്.